അടക്കം സ്മാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഒരു സ്മാരകം ഉണ്ടാവുന്നില്ല നമ്മളിപ്പോ ഇതിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മനസ്സ് തളർത്തുന്ന സന്ദർഭങ്ങളാണ് ഓരോന്നും കറണാംഗിലേക്ക് വന്നാൽ രാജ്യദ്രോഹി എന്നൊരൊരിക്കൽ അവളി കേൾക്കേണ്ടി വന്നതാണ് അതായിരിക്കും അതായിരിക്കോ ജീവിതത്തിലെ ഏറ്റവും അതെ ശരിയാണ് അതാണ് അച്ഛനെ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞ വാക്ക് മാർപ്പാപ്പ എന്തു പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വാചകം പോലും പാലസീൻ വിഷയത്തിൽ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഇത്തിരി പോസ്റ്റ് ഒന്ന് കുറവായിരുന്നു കാരണം ഞാൻ പോയി മാർപ്പാപ്പിനെ മാത്രമേ ഞാൻ ഇടാൻ വിട്ടുപോയതാണ് എനിക്ക് അഭിപ്രായം പറയാൻ പേടില്ല എന്ന് വേണമെങ്കിൽ പോയിട്ട് ഇടാം ശ്രീമതി പത്മജ വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പ് സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ മാത്രമായി മാറുന്നു എന്നുള്ളത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ആലോചിച്ചിരുന്ന ഏറ്റവും ഇവിടെ കേൾക്കുന്നത് നാടിന്റെ ശബ്ദമാണ് ഇവിടെ ഉയരുന്നത് ജനങ്ങളുടെ ചോദ്യമാണ് വാദങ്ങളാണ് പ്രിയ പ്രേക്ഷകർക്ക് ജനകീയ കോടതിയിലേക്ക് സ്വാഗതം ജനകീയ കോടതി വിധത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ വെൽക്കം സർ ഇന്നത്തെ അതിഥി കേരള രാഷ്ട്രീയത്തിലെ അതിഗായൻ കെ കരുണാകരന്റെ മകൾ പരിചയപ്പെടുത്തലുകൾ മുഖവൂരങ്ങളും ആവശ്യമില്ലാത്ത ശ്രീമതി പത്മജ വേണുഗോപാൽ വെൽക്കം ശ്രീമതി പത്മജ രാഷ്ട്രീയ ഭൂതകാലങ്ങളെക്കുറിച്ച് വർത്തമാനത്തെക്കുറിച്ച് പത്മജോ ചോദ്യങ്ങളുണ്ട് അനുവാദം വേണം താങ്ക് യു സർ പത്മജ ഞാൻ രണ്ട് ദിവസം മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടങ്ങിയാണ് ഇതിൽ പറയുന്നത് അവഹേളങ്ങളിൽ നാം തളരുത് നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരെപ്പോഴും നമ്മൾ പരിഹസിച്ചുകൊണ്ടിരിക്കും നിരുത്സാഹപ്പെടുത്തും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും ആ പരിഹാസങ്ങളും അധിക്ഷേപങ്ങളിലും മനസ്സ് തകരുന്ന അവർ ആഗ്രഹം നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രതികരണങ്ങളിൽ ഒരു ഒരു വല്ലാത്ത രാഷ്ട്രീയ നൈരാശ്യത്തിന്റെ എന്തുകൊണ്ടാണ് അല്ല അങ്ങനെ നൈരാശ്യം കൊണ്ടല്ല മനുഷ്യനല്ലേ ചില സമയത്ത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ആ സമയത്താണ് ഞാൻ ഇതൊക്കെ എഴുതണത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് കാരണം രാത്രിയാണല്ലോ നമ്മളെല്ലാരും ചുറ്റും ഉറങ്ങുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വരാം ആ സമയത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതണത് പിറ്റേ ദിവസാകുമ്പോൾ ഞാൻ പഴയമാതിരിയാവും കാരണം ഞാനത് അധികം മനസ്സിലേക്ക് എടുക്കില്ല എടുത്താൽ നമ്മൾ തളർന്നു പോകും മലപ്പുഴ പക്ഷെ എന്റെ ജീവിതത്തിലെ പൊതുവേ നിരാശയില്ലാത്ത സ്വഭാവമാണ് ഞാൻ ഇതല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ അച്ഛന്റെ കണ്ട് അതായത് ആ കാരണം ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഭയങ്കര താഴ്ച അച്ഛന് വരിക സാധാരണ താഴ്ചയും കൂടിയല്ല നേരെ താഴത്തേക്ക് പോകും ഇത് കണ്ട് കണ്ടു കണ്ട് ശീലമായി ആ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ട് മനസ്സിൽ എങ്കിലും എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി കാലത്ത് ഒറ്റയ്ക്ക് ഏകാഗി മനസ്സിനെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന പത്മജാ ഗോപാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിലും ഏകാഗിയായ കോൺഗ്രസിൽ ഒരു സ്ത്രീ മുഖമാണ് തോന്നിയിട്ടുണ്ടോ എപ്പോഴും തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് എല്ലാ സ്ത്രീകളുടെയും കൂടുതൽ കെ കരുണാകരൻ്റെ മകള് എന്നുള്ള നിലയ്ക്ക് ആദ്യം തന്നെ എന്റെ ഓരോ നീക്കങ്ങളും ഭയങ്കരമായിട്ട് ജനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നേതാക്കന്മാരും അപ്പൊ എവിടെ ചെന്നാലും എന്തൊക്കെ പറഞ്ഞാലും കെ കരുണകാരന്റെ മകള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് പാർട്ടിക്കാര് ജനങ്ങളൊക്കെ തന്നിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും അസുഖം ചികിത്സ കാര്യമൊക്കെ ശരിയാണ് പക്ഷെ തങ്ങളുടെ സഹോദരൻ കെ മുരളീധരൻ ഉള്ള കാര്യം വെട്ടി തുറന്ന് ആരെ ഹർട്ട് ചെയ്യുന്നോ ഇല്ലയോ നോക്കാതെ വെട്ടി തുറന്ന് പറയുന്ന ശീലക്കാരാണ് പത്മജ വെള്ളതുപോലെ പണ്ടേ എങ്ങനെയല്ല ഈ അടുത്ത കാലത്തുണ്ടാവുന്ന ഈ പറഞ്ഞ വിശ്രമ ജീവിതം കൊണ്ടാണോ അതോ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് മൗനമായിരുന്നോ ആ മൗനം മൗനം വേണ്ട തീരുമാനിച്ചിട്ടില്ലേ കാരണം മൗനം എന്താ പറയുക ചില കാര്യങ്ങൾ മൗനാണ് നല്ലത് പക്ഷെ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ച ഒരു കാര്യം എൻ്റെ അച്ഛൻറെ സ്മാരകം പണിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോ അച്ഛനെ ഏറ്റവും സ്നേഹിച്ചു സഹായിച്ച ആൾക്കാരുടെ പ്രതികരണം കണ്ടപ്പോഴാണ് ആരുടെ പേരും പറയാൻ എനിക്ക് ആഗ്രഹമില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലേ അതിനേക്കാളും അച്ഛനെ സ്നേഹിക്കണെനിക്ക് പാർട്ടി പ്രവർത്തകരാൻ തോന്നി പലരും മണികൾ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു മാസ ശമ്പളം തരട്ടെ ീഡറിലേക്ക് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വരും കാരണം അവർക്ക് ആ ഒരു മാസം തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ ആ മാസം ജീവിക്കാൻ പറ്റാത്ത കോൺഗ്രസ് അത്ര ദരിദ്രമായ ഇപ്പൊക്ക് പോസ്റ്റിൽ ഇപ്പോ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്പിന്റെ ഇടുന്നുണ്ട് അതിൽ പണം സംഭാവന ചെയ്യേണ്ടത് അതെ കെ കരുണാകരനെ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മാത്രം കേരള രാഷ്ട്രീയത്തിലെ മാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു തലപ്പൊക്കത്തിന് ഒരു സ്മാരകം പണിയുള്ള പണമൊക്കെ കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടാവണം കോൺഗ്രസിന്റെ കയ്യില ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് നമ്മൾ പോയി ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ വെറുതെ എല്ലാവരും പെട്ടെന്ന് അവർക്ക് അവരെ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇത് മാത്രം ഓർത്തിരിക്കാൻ അവർക്ക് നേരമില്ല ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുമ്പോഴും അത് കാണുമ്പോൾ യു ലീഡർ എന്നാലോചിക്കും എന്നല്ലാതെ നിത്യജീവിതത്തിൽ ഇത്ര മരിച്ചിട്ട് ഇത്ര കാലം കഴിഞ്ഞ ഒരാൾ അവർ എന്നും ഓർക്കണം എന്നില്ല പക്ഷേ അതിന് പകരം നമ്മുടെ ആളുകൾ പോയി അവിടെ പോയി ചോദിക്കേണ്ടതാണ് ഇപ്പോൾ പാർട്ടിക്ക് നല്ലൊരു കാലം വരാൻ പോണു എന്നെല്ലാവരും ഒരു സമയത്ത്

ാണ് പാർട്ടിക്കെതിരെയല്ല പാർട്ടി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനാണ് ഇതിൽ ചില ആളുകളാണ് ഞാൻ ചില വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ് അത് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ പലരോടും പരാതി പറഞ്ഞു കാരണം ഞാൻ പരാതി പറയാത്ത ആളൊന്നുമല്ല പക്ഷെ ഞാൻ എപ്പോഴും ഒരു പാർട്ടിയുടെ അച്ചടക്കം അച്ചടക്കം എന്നുള്ളൊരു ഇതിന്റെ കീഴിൽ ഞാൻ ഒരു റൂമിൽ അടച്ചിട്ടിട്ട് നിന്ന് അവരോട് പറയുകയാണെങ്കിൽ മുരളം പറയുന്നതേക്കാളും മരട്ടിയിൽ ഞാൻ പറയും പരസ്യമായിട്ട് ഞാൻ ഒരിക്കലും പറയാറില്ല അതെന്താന്ന് വെച്ചാൽ അത് നമ്മുടെ ആൾക്കാർക്ക് പലരും വേദന ഉണ്ടാവുണ്ടെന്ന് എനിക്ക് സംസാരത്ത് മനസ്സിലായി ഞാൻ എല്ലാ കൂടുതലും നേതാക്കന്മാരോടല്ല എൻ്റെ സമ്പർക്കം ഞാൻ ഈ അണികളോടാണ് സംസാരിക്കുക അപ്പോൾ പലരും പറഞ്ഞു ചേച്ചി വളരെ സോഫ്റ്റ് ഒരു നേച്ചറാണ് എന്നിട്ട് എന്തിനാ ഈ ഒരു സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇന്നു വരെ പൊട്ടിത്തെറിച്ചിട്ടില്ല ഇന്ന് വരെ ഒന്നും പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഒരു കാര്യം വന്നപ്പം എനിക്ക് വല്ലാണ്ട് വേദനിച്ചു അല്ലാണ്ട് ദേഷ്യം വന്നിട്ട് വിളിച്ച് പറഞ്ഞ ഒന്നുമില്ല എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞാണ് അപ്പൊ അവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് കഴിഞ്ഞ പിന്നെ പിന്നെ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു പരാതിയോ വലിയ സങ്കടമോ അല്ലെങ്കിൽ അവഗണിച്ചു എന്ന പരാതിയോ ആളല്ല തോന്നുന്നുണ്ടാണല്ലോ കാര്യം മുകുന്തപുരം പോലൊരു സീറ്റ് മത്സരിക്കാൻ തന്നു തൃശ്ശൂർ പോലെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ തറവാട് എന്ന് കേട്ടിരുന്ന സ്ഥലത്ത് രണ്ടു തവണ മത്സരിക്കാൻ സമയം കിട്ടി സിയിൽ ഭാരവാഹിത്വം ഉണ്ടായി കെ ടി ഡി സി അധ്യക്ഷ സ്ഥാനമുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇതൊന്നും കിട്ടാത്ത എത്രയോ സാധാരണ പാർട്ടി പ്രവർത്തകർ ഈ പാർട്ടികൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെ കിട്ടിയിട്ടും ഒരു ഒരുഭവത്തിന്റെ ടോൺ എപ്പോഴും ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് ശരിയാണ് അക്കാര്യത്തിൽ എനിക്ക് പാർട്ടിയുടെ ഒരു എല്ലാവരും തന്നിട്ടുണ്ട് പക്ഷെ തന്നിട്ട് നമ്മുടെ ആൾക്കാരെ തോൽപ്പിച്ചാൽ പിന്നെ എന്തായാലും ഒരു ഗുണമല്ല തരുന്നതിൽ അനേകളെ അതായത് ചില ആളുകൾ ഇപ്പോൾ പലതരം ഗ്രൂപ്പുകളാണല്ലോ പല അതിൽ പലരും പലരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാറി നിന്ന ആളുകളെ മുഴുവൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അറിഞ്ഞ് അവരുടെ പേരിൽ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പൊതുവേ എനിക്ക് തോന്നുന്നു എന്നെ മാത്രമല്ല പൊതുവെ വനിതാ നേതാക്കൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പരാതി ഒരു വനിത വരുമ്പം കൂടെ നിൽക്കുന്ന പലരും ഒരു ഒരു ആത്മാർത്ഥത കാണിക്കാത്തത് അതെനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല കേട്ടോ എല്ലാ പാർട്ടിയിലും ഞാനത് കണ്ടിട്ടുണ്ട് കാരണം പല പാർട്ടികളിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ വരുന്നുണ്ട് പക്ഷെ അവരൊന്നും അത്ര ഇങ്ങോട്ട് ഇതാവുന്നില്ല അതെന്താ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതാണോ അല്ലെങ്കിൽ മകൾക്ക് ജനകീയത എന്താ നന്നായി അറിയാം ജനകീയത എന്ന അപ്പീലിന്റെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീ എന്ന ആരെങ്കിലും കാലുവാരൽ എന്ന ഒരു ഭാര്യ ഒരു വാർഡിലോ ഒരു കോർപ്പറേഷനിലോ ഒരാളെന്താണ് കാലുവരുത്തോപ്പിക്കാം കൂട്ടുന്നതോടെ തീരുമാനിച്ചു ഒരു നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അത് സാധ്യമാകുമോ പത്മുഗോപാൽ പ്രത്യേകിച്ച് വനിതകൾക്ക് ആണുങ്ങളുടെ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇപ്പൊ എത്രയോ വനിതാ നേതാക്കളും എല്ലാവർക്കും അവരോടൊന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിളിച്ച് ചോദിച്ചു നോക്കൂ പത്മ ജനിക്കുന്ന എം എൽ എയുടെ മകളായിട്ടാണ് ഈ പറഞ്ഞ അധികാരവഴിയിൽ എല്ലാം കണ്ടതാണ് എന്താ ലീഡറുടെ ജനകീയത കണ്ടതാണ് ലീഡർക്ക് മുന്നിൽ പോലെ മഹാസഭൂടുന്നത് കണ്ടതാണ് പവർ വളരെ നന്നായി ഒരു എന്നൊരു പ്രശ്നം അതിലുണ്ടോ ഇല്ല എന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ആകെ തൃശ്ശൂർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പക്ഷെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അതുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി ഒരു ചെറിയ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹം വന്നിട്ട് പോലും ഞാൻ എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ പരാജയപ്പെട്ട് ആറായിരം വോട്ടിനാണ് ഇപ്പൊരാശ് തൊള്ളായിരത്തിലേക്ക് താഴ്ത്താനെ അപ്പൊ ദിവസം കഴിഞ്ഞോറും ജനങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കെ കരുണാകരൻ്റെ കെ കരുണാകരൻ ഏറ്റവും കോൺട്രവേഴ്സിൽ ഒരു നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തകർക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ച ഞങ്ങളെയാണ് മക്കൾ അന്നൊന്നും മക്കൾ രാഷ്ട്രീയം അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ മക്കളൊക്കെ ഞങ്ങളെ പൂവിട്ട് പൂജിക്കണം ഞങ്ങൾ തമാശയ്ക്ക് പറയും കാരണം അന്നത്തെ കാലത്ത് എല്ലാ കല്ലേറും കൊണ്ടത് ഞങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആദ്യം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോ ആ കണ്ണില് തന്നെ നോക്കിയത് അന്നൊന്നും ഇതേമാതിരി മാധ്യമം ഇതൊന്നും ഇല്ല മകൻ എന്ന എന്നെ മുരളീധരൻ എന്ന കൃത്യമായ ഉണ്ടാവുന്നുണ്ട് അതാ ഞാൻ പറയാം അവിടെയാണ് ഞാൻ പുരുഷനും സ്ത്രീക്കുള്ള വ്യത്യാസം പറയണ ഒരു സ്ത്രീ ഇത്തിരി കാണാൻ ഒരു നിറം ഇതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അവരെ പറ്റി അപവാദങ്ങൾ പറയലാണ് ഞാൻ കേട്ടിട്ടുണ്ട് പലരെ പറ്റിയും പറ അത് പുരുഷന്മാരെല്ലാം സ്ത്രീകളും തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ ഒരു കണ്ണിൽ കൂടെ ഒരു സ്ത്രീ വരുമ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് ഞാനൊക്കെ ആദ്യ ലക്ഷണ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു നിൽക്കുന്നത് എന്താ എന്താ അതിന് മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ലീലാ ദാമോദരൻ എന്നെ പോലെ അങ്ങനെയുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നുള്ളൊരു കാലഘട്ടം സ്ത്രീകൾക്ക് വളരെ മോശമായിട്ടുള്ള ഇനി ഇനി പ്രതീക്ഷിക്കണം സ്ത്രീകൾക്ക് നല്ല കാലം വരുമെന്ന് അല്ല ഞാൻ ചോദിക്കുന്നത് മകളാണ് ഇപ്പൊ ഒരു സാധാരണ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീ നേതാവല്ല കെ കരുണാകരൻ എന്ന നട്ടല് എന്നൊക്കെ പറയുന്ന അധികം മകൾ പറയുകയാണ് അവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്ന് അല്ല കെ കരുണാകരന്റെ മകളായത് കൊണ്ടാണ് എനിക്ക് അത്രയും പ്രശ്നങ്ങൾ വന്നത് കാരണം അവരും നോക്കുന്നത് ഞാൻ ഭയങ്കര തന്റേടി ഞാൻ ആരെയും അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കി ഉണ്ടാക്കി എന്നെ കണ്ടത് ആ രൂപത്തിലാണ് പിന്നെ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സമയം വേണ്ടി വന്നു അത് ഞാൻ അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ് പൊതുവേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഈ കളറ് കണ്ടിട്ട് പലരും പറയുമായിരുന്നു ഞാൻ ഓ ഭയങ്കര മേക്കപ്പ് ആണ് അവസാനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെന്നു വെച്ചാൽ എലക്ഷൻ എൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കറുത്ത ഇല്ല പക്ഷെ കൂടെ ഉള്ളവരൊക്കെ കറുത്തു അപ്പം അവർ വെറുതെ ഇല്ലാത്ത ഇത് ചേച്ചി അപ്പം അവർ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പം ഇപ്പം അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കുറേയധികം സിനിമകൾ അതായോ രഞ്ജി പണിക്കരാണ് രഞ്ജി പണിക്കർ ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം സഹോദരന്റെ മാതിരിയാണ് കാരണം ആൾക്ക് ഭയങ്കര കുറ്റബോധമായി അതായത് ഇതായിരുന്നു പത്മജ എന്നല്ല ഇപ്പൊ അദ്ദേഹത്തോട് വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചു വെച്ച് അദ്ദേഹം പറയാനോ പറ്റിയ അഭിപ്രായം അത്രയും സ്നേഹം മാത്രമല്ല പല സിനിമയ്ക്ക് എത്താ അല്ല പ്രജയിലാണ് കൂടുതൽ വേറെ അത്ര വന്നിട്ടില്ല പിന്നെ ചിലയില് ഞാനാണ് എന്ന് തോന്നുന്ന രീതിയിലേ വന്നിട്ടുള്ളൂ ഇത് ഞാനാണെന്ന് വ്യക്തമായിട്ട് ടൂറിസം ഇതൊക്കെ പറയാ അപ്പൊ അതില് മനസ്സിലാവും ഞാനാണ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ആരും എന്ന് വിളിച്ചിട്ടില്ല ആ ഈ മീഡിയയില് മാത്രം എന്നെ വീട്ടില് പത്മയാന്ന് എല്ലാരും വിളിക്കാറില്ല ഈ പറയുന്ന പത്മജയെ പറ്റി എന്താണ് പഠിക്കാൻ തൃശൂരിലുള്ള പല നേതാക്കളെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പത്മജി ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവർ എക്കാലവും പിന്നെ ആ സൗഹൃദം വെച്ച് പുലർത്തുന്ന നൈര്മല്യമുള്ള ഒരു ജാടയും ഇല്ലാത്തൊരു വ്യക്തിത്വമാണെന്നും പക്ഷേ നേരത്തെ പത്മജ പറയുന്നത് പോലെ ഈ പറയുന്ന അധികാരത്തിന്റെ എല്ലാ എല്ലാ സുഖങ്ങളും അനുഭവിച്ച അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിക്കുന്ന ഒരാൾ ഒരു ഒരു അഹങ്കാരവും തണ്ടുമുള്ള ഒരു വനിതാ നേതാവ് എന്നുള്ള പ്രതിച്ചാൽ ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായി ോ അതായത് കേരളം മുഴുവൻ അറിയില്ല കാരണം പക്ഷെ തൃശ്ശൂർ എനിക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഇന്നലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു വലിയൊരു ആൾ എന്ന് വെച്ചാൽ ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാൾ അപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു ചേച്ചിയുടെ പരിപാടി എന്താ തന്നെ അമ്മ എന്ത് പരിപാടി ഞാനിപ്പോഴും തൃശ്ശൂർ തന്നെയുണ്ടേ തൃശ്ശൂര് കാര്യമല്ലേ അപ്പോൾ പറഞ്ഞു ചേച്ചി തൃശ്ശൂരിൽ നിന്ന് മാറരുത് ഞങ്ങളൊക്കെ കാത്തിരിക്കുക പ്രായശ്ചിത്തം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ അന്നും എന്നും ും പാർട്ടി പരിപാടികൾക്ക് പോകും അവരെ സഹായിക്കും പാർട്ടിക്കാരെ സഹായിക്കും പിന്നെ എനിക്കൊരു ദോഷമുള്ളത് ഞാൻ ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും ഇടില്ല കൂടെ നിൽക്കുന്നവരെ ചേർത്ത് തീർത്താറുണ്ട് സ്വഭാവം സ്വഭാവമാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് മുരളീധരനാണോ എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം മുരളിയേട്ടൻ്റെ നേച്ചർ പണ്ട് മുരളിയേട്ടന് ഭയങ്കര ഇത്രയും സംസാരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര സ്റ്റാമറിങ് ആയിരുന്നു ആൾക്ക് വെക്കുണ്ടായിരുന്നു അപ്പം ആരോടും സംസാരിക്കില്ല ആരെയും കാണില്ല ആൾക്കാർ വന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് പോകും അങ്ങനെയായിരുന്നു ആൾക്കൊരു സംസാരിക്കാനുള്ളൊരു മടി വന്നത് പിന്നെ അത് ഭയങ്കര പക്ഷെ അത് കഴിഞ്ഞ ആൾ പുറത്തേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ചേട്ടനായിരിക്കാം ചിലപ്പം മനസ്സെന്നെ കളിയും നല്ലത് അതുകൊണ്ടായിരിക്കും വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നതും ആർക്ക് വിഷമിക്കണോ വേദനിക്കണോ അതിപ്പം എന്നീം പറയും അങ്ങനെ ആരാണ് പറയണമെന്നൊന്നുമില്ല ഞാനാണെങ്കിൽ കുറച്ചും കൂടി അത് ഒതുക്കി ഭംഗിയിൽ പറയാതരിപ്പിക്കെതിരെ ഈ പറഞ്ഞ പാലംബലി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കെ മുരളീധരൻ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ മുരളീധരൻ പറയുന്ന വാക്കുകൾ പലരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ മുരളീധരൻ അത് ബാധിക്കാത്ത എന്തുകൊണ്ടാണ് അത് ജനകീയനാവുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇപ്പൊ അവിടെ റോസം മാച്ചാക്കോ എന്ന് പറയുന്ന ഒരാൾ വരുന്നു

ക്കാര് പെൺ പെണ് ഇപ്പം എന്നെയല്ല ഉദ്ദേശിക്കുന്നത് വേറെ എത്രയോ കുട്ടികളുണ്ട് അവരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മാത്രമല്ലല്ലോ തോക്കണേ ഇപ്പോൾ ബിന്ദു കൃഷ്ണ അവർ മൂന്നാമെന്ന് വന്ന് തോറ്റു ഏറ്റവും വർക്ക് ചെയ്യണ ആ ഒരു കുട്ടി ഷാനിമോള് അന്ന് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു ഇതിലാണ് ജയിച്ചത് അപ്പം പൊതുവേ പെണ്ണുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ കെ കരുണാകരൻ്റെ മകൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഗുണമല്ല അതും കൂടെ നിന്നവരാണ് ഏറ്റവും കൂടെ നിന്നവരാണ് ചരിച്ചത് അപ്പൊ എല്ലാവരും ചോദിച്ചു പത്മജിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ അവരെ ശത്രുക്കളായിട്ട് അവിടെ നിർത്തിയിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു കൂടെ നിന്ന് കുത്തുന്നേക്കാളെ അവിടെ നിന്ന് കുത്തിക്കോട്ടെ കുത്തുമ്പോൾ നമുക്കറിയാലോ ഈ കുത്തു വരുന്നുണ്ട് അതിനെ തടയാൻ നമുക്ക് എന്തെങ്കിലും പറ്റും ഇത് കൂടെ നിന്ന് ചിരിക്കുമ്പോൾ

ഞാൻ പേരെടുത്ത് പറയില്ല കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ അച്ഛനോട് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് രാഷ്ട്രീയമായിട്ട് ആരെയും എന്തും പറഞ്ഞോ വ്യക്തിപരമായിട്ട് ഒരാളെ പറയരുത് അയാളുടെ കുടുംബം എന്ത് വഴിച്ചും ഇതാണ് അതുകൊണ്ട് തന്നെ ആരെ വരും പക്ഷെ പറയേണ്ടൊക്കെ ഞാൻ കറക്റ്റായിട്ട് നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പലർക്കും അനുഭവം അത് അപ്പൊ എനിക്ക് ഇല്ല ഒന്നും നടന്നിട്ടില്ല ഞാൻ പറയുന്നില്ല പ്രിയങ്ക ഗാന്ധി ഒന്ന് വരുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ആ റോഡ് ഷോയിൽ

പ്രതാപൻ ഇൻ പറഞ്ഞത് അതായത് ടൗണിൽ ഞാൻ പോണ്ടതിന് പകരം എന്നെ കയറ്റിയില്ല പക്ഷെ എനിക്ക് വേണമെങ്കിൽ റോട്ടിന്റെ വക്കിൽ നിന്ന് കൈ ഇങ്ങനെ കാണിച്ചാൽ പ്രിയങ്ക ഗാന്ധി വണ്ടി നിർത്തുമായിരുന്നു പക്ഷെ ഈ ഒരു ചതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ കാലത്തെ കുറിച്ചാണെങ്കിൽ ഇതിന്റെ ഒരു കുറച്ചൊരു ഭൂതകാലമുണ്ട് ആ ഭൂതകാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ഛനും രണ്ടു മക്കളും മത്സരിച്ചുകാലം ഉണ്ടായിരുന്നു അതിൽ രാജ്യസഭയിൽ മത്സരിച്ച മത്സരിച്ചാവിലെ മാത്രം രണ്ടു മക്കളും തോക്കുകയും ചെയ്ത ഇലക്ഷൻ കാലമുണ്ട് ആലോചിച്ചു നോക്കി ഒരു കുടുംബത്തിലെ മൂന്ന് പേരും മത്സരരംഗത്ത് നിൽക്കുകയാണ് മക്കൾ രാഷ്ട്രീയം എന്നതിനെ അത്രത്തോളം എന്താണ് അത്രത്തോളം അതിന്റെ അതിന്റെ ഒരു ഭീവത്സമുഖം ആ ആ ആ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പക ഉദ്ദേശം ഇങ്ങനെ തുടർന്നു വരുന്നതാണെങ്കിലോ അല്ല അന്നത്തെ ഒന്നും ജനങ്ങളെ ഞാൻ പറഞ്ഞല്ലേ ജനങ്ങൾക്ക് ഇതൊന്നും ഓർക്കാൻ എപ്പോഴും ഓർത്തിരിക്കാനൊന്നും നേരില്ലാത്ത ആൾക്കാരെ അവർക്ക് അവരുടെ ഡെയിലി ലൈഫ് അവരുടെ ജീവിതം അതാണ് പക്ഷെ അന്ന് ശരിക്കുണ്ടായത് എന്താന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ അന്നും രാജ്യസഭ ചോദിച്ചാൽ കിട്ടുമായിരുന്നു അച്ഛൻ്റെ ഒരു കയറും പക്ഷെ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം വരുമ്പോൾ തന്നെ ജനങ്ങളെ കണ്ട് വോട്ട് ചോദിച്ച് അങ്ങനെ വരണം എന്നാഗ്രഹിച്ച് ഞാനാണ് ശെരിക്കു പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് മത്സ്യരംഗത്ത് വന്നത് അപ്പോഴേക്കും മുരളിയാട്ടൻ കെ പി സി പ്രസിഡന്റ് രാജിവെച്ച് മുരളിയേട്ടൻ എലക്ഷൻ വന്നു മന്ത്രിയായിട്ട് അത് അപ്രതീക്ഷയായിട്ട് വന്നതാണ് ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് അച്ഛൻ്റെ രാജ്യസഭയും വന്നു ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിഡൻറ്റിൽ സംഭവിച്ച ഞാനാണ് ശരിക്ക് എലക്ഷൻ മതി എന്ന് പറഞ്ഞ് രംഗത്ത് ഇറങ്ങിയ ആൾ അപ്പോഴേ പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞു കേട്ടോ അച്ഛനും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാൻ ഈ എല്ലാവരോടും സംസാരിക്കാം ഞാൻ ട്രെയിനിൽ കയറിയാൽ തന്നെ ഞാൻ മിണ്ടാതിരിക്കില്ല ഞാൻ ഞാനെല്ലാവരോടും സംസാരിക്കും അപ്പോൾ ഓരോരുത്തർ നമ്മൾ കുറച്ചെടുക്കുമ്പോ ആത്മയോടെ എന്തും പറയാം എന്നൊരു വരുമ്പോൾ അവരെന്നെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ നമ്മൾ ജനങ്ങൾ പറയുന്ന കേൾക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പിന്മാറാം എനിക്ക് കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഈ ഒരു പേടി ഉണ്ടായിരുന്നു സംഭവിക്കുക അപ്പം അറിഞ്ഞു ഇല്ല നിന്റെ പേര് അനൗൺസ് ചെയ്തു പോയി തോക്കുക വെച്ചാൽ തോക്കട്ടെ ഫൈറ്റ് ചെയ്ത് നോക്കുക പിന്നെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി ഇരുപതില് പത്തൊമ്പതും യു ഡി എഫ് തോറ്റ സമയമായിരുന്നു ആകെ ഈ എം എസ് മാത്രമേ ജയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടതാണ് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അതൊക്കെ ഓരോരുത്തർ കാരണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ തോറ്റേന് കാരണം വ്യക്തമായിട്ട് എന്താന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അക്കട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതെനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും അവര് ഇതായില്ലല്ലോ അപ്പം അച്ഛന്റെ മകൾ എന്ന് പറയുമ്പോൾ പോലും ആ ലേബൽ നിൽക്കുമ്പോൾ പോലും ആ മേൽവിലാസം ഉള്ളപ്പോൾ പോലും ദീർഘദാളത്തെ രാഷ്ട്രീയ പരിചയം പത്മജാ വേണുഗോപാലിനുണ്ട് ആ രാഷ്ട്രീയ വഴിയിൽ പാർട്ടി തന്നത് മാത്രമേ ജനങ്ങൾ തന്ന ഒരു 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 പദവി കുറവാണ് വളരെ അതെനിക്ക് നല്ലോണം അറിയാം എനിക്ക് നല്ലോണം അറിയാം അത് ഞാൻ മതി എന്റെ കുറെ ഈ തെറ്റുകളാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ജനങ്ങളോട് ഞാൻ കാണിച്ചത് പക്ഷെ ഞാൻ മതി തൃശ്ശൂര്ക്ക് അതുകൊണ്ടായിരിക്കാം ഇത്രയും പാർട്ടിക്കാർ എനിക്കിട്ട് പാര വെച്ചിട്ടും ഞാൻ ഇവറും തൊള്ളായിരം വോട്ടിന് തോറ്റത് ജനങ്ങൾ വോട്ട് ചെയ്തു പിന്നെ ഇതൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി ഒരു ബി ജെ പി കാരനായിട്ട് അവർ അവിടെ പലരും കണ്ടില്ല മനസ്സിലായ അദ്ദേഹം കുറേ നന്മയുള്ള മനുഷ്യൻ പറ്റി സോഷ്യൽ മീഡിയയിൽ വരണോ അത് വരണോ ഇത് വരണോ അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു എനിക്കറിയാം അതായത് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന ചില സ്ത്രീകൾ അവരൊക്കെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയില്ല കാരണം അദ്ദേഹത്തെ പറ്റി മീഡിയയിൽ വരുന്നതും ഇതൊക്കെ വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് പിന്നെ ഈ മീഡിയ മാനേജ്മെൻറ്റ് അങ്ങനെയൊന്നും എനിക്കില്ല ഞാൻ എല്ലാം എഴുതുന്നതും പിടിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം ഒറ്റക്ക് എഴുതുക ഞാൻ ഈ സങ്കടങ്ങളും എല്ലാം ഞാൻ തന്നെ ഒറ്റക്ക് എഴുതണേ അത് പോരാ എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ എന്റെ രീതിയിൽ എനിക്ക് മാറാൻ പറ്റണില്ല രണ്ട് തവണ തോറ്റ തൃശ്ശൂരിൽ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന് ക്ലെയിം വെക്കുന്നത് ശരിയാകുമോ പത്തമജവൊന്നും പറയാറില്ലല്ലോ ചോദിക്കുന്ന അവസരം ഉണ്ടാവുകയാണെങ്കിൽ അല്ല അല്ലെങ്കിൽ പത്മജവട മത്സരിക്കണം എന്ന് ഇപ്പോ ഐ ഗ്രൂപ്പ് ഏതാണ്ട് ചിന്തിച്ചു തീർന്ന അവസ്ഥയുണ്ട്

ഞാൻ കണ്ടൊരു കുറവെന്താണെന്ന് വെച്ചാൽ അമ്പത് വയസ്സ് താഴെയുള്ളവരെ വളരെ കുറവാണ് ഇപ്പോൾ കാണാൻ കിട്ടുന്നത് അങ്ങനെ ഒരു തലമുറേനെ വളർത്തിക്കൊണ്ട് വരണം ഞാനവിടെ അത് ചെയ്യാറുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ്സും കെ എസ് യുവിനും മാക്സിമം ഞാൻ സഹായിക്കും എല്ലാത്തിനും അപ്പം എനിക്കവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങാനും ഇതും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ അണികളുടെ ഇടയിൽ ഒരു ആവേശം ഇല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അണികളെ ശക്തരാക്കുക

അല്ലാണ്ട് എന്താ പറയാ നാളെ നമ്മുടെ ഗുണം കൊണ്ടാണോ അവരുടെ ദോഷം കൊണ്ടാണോന്നല്ല കൂടുതൽ അവരുടെ ദോഷം ശരിക്കും യു ഡി എഫിനെ സഹായിക്കും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും അവിടെ യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിക്കാനാണ് സാധ്യത പക്ഷേ പറഞ്ഞ മാതിരി സുരേഷ് ഗോപി നല്ലോണം വോട്ട് പിടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ജയിക്കും അസംബ്ലിയിലിട്ട് കാലു വരുന്നവരെന്നെ ലോക്സഭയിൽ ഇട്ടില്ല എത്ര വോട്ടിനെ തോപ്പിക്കുകയും പോകണില്ലേ മത്സരത്തേക്ക് ഇല്ല അങ്ങനെയൊന്നും അറിയില്ല അങ്ങനെയെന്ന് പറയാം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ എപ്പോഴും മത്സരം അപ്പം അവിടെ ഞാൻ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് തന്നത് മലരികളും ഉണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്ന ആളാണ് അതെ അതെ എന്നോട് അച്ഛന് ശരിക്കും അവിടെ നിൽക്കുന്നതിൽ എവിടെയോ ഒരു പേടി മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു എന്തോ ഒരു തെറ്റിദ്ധാരണ അച്ഛനെ പറ്റിയിട്ട് ആ ടൗണിലൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്നു

ത്രയും സ്പീഡിനെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അതല്ല കാര്യം എന്താണ് എന്നുള്ളത് എനിക്ക് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ മുഴുവൻ എനിക്ക് അറിയാം ആലോചിച്ചു എനിക്ക് വരും എന്താന്നുള്ള പക്ഷെ അതെനിക്ക് തുറന്നു പറയാൻ പറ്റില്ല അതാണ് ഒരു കുടുംബത്തിന് തന്നെ ഒരു തുടർച്ച ഉണ്ടാവുന്ന ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല എൻ്റെ അഭിപ്രായം പാർട്ടി എന്ത് തീരുമാനിച്ചാൽ ഞാൻ അംഗീകരിക്കും കാരണം ഞാൻ ഒഴിഞ്ഞ ഉടനെ അതേ കുടുംബത്തിലെ തന്നെ രംഗത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോ

വേറെ ആയിരിക്കും പറയാം അപ്പോൾ മുരളീധരൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഉത്തരം പറഞ്ഞാൽ ഇതിന് പകരം ഒന്നാളെ വേറെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചോരയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മുരളീധരനെതിരെ ഞാൻ ഒന്നും പറയില്ല മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ മക്കൾക്ക് വേണ്ടി അത് ഒക്കെ പേരിലാണ് അല്ലേ അപ്പോൾ അതിന് വേറെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല ശരിക്കും അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന വ്യക്തി വേറൊരാളായിരുന്നു മുരളീധരനോട് ദേഷ്യ ഉണ്ടായിട്ടില്ല ഓ വന്നിട്ടല്ലേ ഉള്ളൂ ഫൈറ്റ് ചെയ്ത് കയറി വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛന് അതിപ്പ എനിക്ക് പറയാൻ പറ്റില്ല പുറത്ത് പറയാൻ പറ്റില്ലെങ്കിൽ മറ്റു പലരും വിടങ്ങും അല്ല പക്ഷെ കാർത്തികേന ഈ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ കാരണം അവസാന കാലത്ത് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്നും ഹോസ്പിറ്റലിൽ വന്നിരുന്ന ഒരാൾ കാർത്തികേനാണ് കുറെ കാര്യങ്ങൾ എനിക്ക് വന്ന് ആളുമായിട്ട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട് ആൾക്കറിയാം പല കാര്യങ്ങളും ഇവരൊക്കെ കൂടി എന്ത് തെറ്റിദ്ധരിച്ചു കെ മുരളീധരൻ വന്നു എനിക്ക് കെ കരുണാരൻ മുരളീധരനെ സഹായിക്കുള്ളൂ അങ്ങനെ ആണ് ഇവര് തിരുത്തൽവാദം ഉണ്ടായതും എല്ലാവരും കൂടി ഇതായതൊക്കെ അത് കഴിഞ്ഞപ്പം അപ്പം അവരെല്ലാം കൂടി മുരളീധരനെ ഇട്ട് ചവിട്ട് തുടങ്ങിയപ്പോൾ അപ്പൊ അച്ഛന് ഒരു മകൻ എന്നുള്ള അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് മുരളീധരനെ സാധിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതല്ലാതെ ഒരു ഒരു പെട്ടി അതിർത്തി ചില കഥകൾ അല്ല പോയ പൊട്ടി എന്റെ അതില് മറ്റേ ഗുരുവായൂർ അമ്പലത്തിലെ തീർത്ഥം അതിപ്പോ വറ്റിപ്പോയി പിന്നെ ഒരു രുദ്രാക്ഷമാല പിന്നെ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം പിന്നെ അച്ഛന്റെ ഒരു ജോഡി ഡ്രസ്സ് ഇങ്ങനത്തെ കുറച്ച് അത് ഞാൻ അങ്ങനെ അച്ഛൻ മരിച്ചപ്പോഴത്തെ തന്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇമോഷണം ഒന്നും പോയിട്ടില്ല അത് അങ്ങനത്തെ ആ ഒരു പെട്ടി എന്താ വെച്ചാൽ അച്ഛൻ താഴെ വെക്കാൻ സമ്മില്ല ആരെ എത്ര ഓർമ്മയിലെങ്കിലും പറയാം അത് കയ്യിൽ വെക്കാനും അമ്പലത്തിലെ പ്രസാദും തീർത്തും ഒക്കെയാണ് അത് ഗുരുവായൂരപ്പന്റെ താഴെ വെക്കാൻ അച്ഛൻ സമ്മതിക്കില്ല അപ്പൊ ഈ പെട്ടി എന്താ എത്ര വേറെ അരിയായിട്ട് കൊണ്ടുപോകണേന്നുള്ളതായിരിക്കും ആൾക്കാർക്ക് തോന്നിണ്ടാവില്ല അത് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ അങ്ങനെയാ പെട്ടി അച്ഛന്റെ കൂടെ അച്ഛനൊക്കെ തിരിഞ്ഞു നോക്കുവാ പെട്ടിയില്ലേ ഞാൻ എന്നിട്ട് തമാശക എന്റെ അച്ഛ കണ്ട നാട്ടുകാരെന്താ വിചാരിക്കരപ്പന്റെ പ്രസാദം താഴെ വെക്കാൻ പറ്റിയാന്ന് അതാണ് ആ ഞാൻ വന്ന് ചോദിച്ചോട്ടെ ഞാൻ ആ പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കാം അല്ലാകെ കുറവുള്ളത് ഇപ്പം ആ തീർത്ഥം പറ്റിപ്പോയി പെട്ടി കാണാതായതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല ആ പേര് ആ പേരുള്ള അതൃപ്തി അതിനെ തുടർന്നാണ്

സഹായിച്ച ഒരാളാ ആൾ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യാണ് തീർന്നില്ലിടയിൽ അച്ഛനെ പെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടു വന്നോണ്ടായിരിക്കും എനിക്കിപ്പോ ഈ പറയണമെന്ന് പ്രശ്നവും കഴിയുമ്പോൾ ദേഷ്യം അങ്ങനെ കണ്ടിട്ടില്ല അച്ഛനാകെ ദേഷ്യം വന്നിട്ടില്ല ഒന്ന് രണ്ട് പേരോട് കുടുംബത്തിൽ കയറി അടി ഉണ്ടാക്കാൻ നോക്കി അതായത് എന്നെ മുരളിയനെയും തെറ്റിക്ക് അച്ഛനെയും മുരളിയും തമ്മിൽ തെറ്റി അവരോട് മാത്രമേ അച്ഛൻ

പക്ഷെ അച്ഛൻ അന്ന് പറ്റിയൊരിത് എന്താന്ന് വെച്ചാൽ ആക്സിഡന്റ് പറ്റിയ സമയം എന്റെ അമ്മ മരിച്ച സമയം അച്ഛൻ്റെ ജീവിതത്തിൽ അമ്മ വലിയൊരു ഘടകമായിരുന്നു കാരണം അമ്മാവന്റെ മകൾ തന്നെയാണ് അവരിഷ്ടപ്പെട്ട് ഇതായതാണ് അപ്പൊ അമ്മ എല്ലാത്തിനും അച്ഛന്റെ പിന്നില് കാരണം അന്ന് അമ്മ ഏറ്റവും പഠിച്ച സ്ത്രീയൊക്കെ ആയിരുന്നു അവസാന കാലത്ത് കെ കരുണാകരന് വലിയ മാനസിക സംഘർഷവും വലിയ മനോവേദനകളും ഈ പറഞ്ഞ ആരോപണങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട് അതിന്റെ മക്കൾ എന്നുള്ളതിൽ നിങ്ങൾ കാരണക്കാരാണ് എന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളില്ലേ ഞാനില്ല

പിന്നെ ഇപ്പം അധികം പുറത്തിറങ്ങിയിട്ടില്ല അച്ഛൻ്റെ ട്രസ്റ്റ് എങ്ങനെയെങ്കിലും ആ ഒരു കെട്ടണം പണിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ പലരും പ്രവർത്തകരുന്ന നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടുന്നത് ഒരു പ്രതികരണമാണ് ആളാണ് സ്മാരക ട്രസ്റ്റ് എന്ന് പറഞ്ഞു കൊണ്ട് ആരംഭിച്ച ഒരു ട്രസ്റ്റ് അത് എന്നെ പോലെയുള്ള കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും കോൺഗ്രസ് അനുഭാവികൾ പ്രവർത്തകരുടെ വികാരം മുതലെടുക്കാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹം പിരിച്ചെടുക്ക വ്യവസായികളിൽ നിന്നും വിദേശത്തു നിന്ന് അടക്കമുള്ള വ്യവസായികളിൽ നിന്നും ഒക്കെ പിരിച്ചെടുത്ത പതിനാറ് കോടി രൂപ അത് പിന്നീട് എജു പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന തനിക്കും തൻ്റെ വളരെ അടുത്ത ശിങ്കടികൾക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പണം മാറ്റിമറിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ നേടാൻ സ്കൂളിൻ്റെ ഭരണം സ്കൂൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇതിൽ പലരും പരാതിപ്പെട്ടപ്പോൾ ഞാനും അത് അന്വേഷിക്കുകയും ഇതിന്റെ പുറകെ അന്വേഷിച്ച് കിട്ടിയ തെളിവുകൾ വിജിലൻസ് എസ് പിക്ക് കൈമാറുകയുമാണ് ഉണ്ടായത് അതെ വിജിലൻസ് അന്വേഷണം അഴിമതി പക്ഷേ ഈ പറഞ്ഞ ചിറക്കൽ രാജാ സ്കൂൾ അതെ ഈ പറയുന്ന മട്ടിൽ അന്ന് കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഉചിതമായ സ്മാരകം വന്നേ ആകുമായിരുന്നു അല്ലേ പക്ഷേ അതെ ഞാൻ പറ്റിയ അദ്ദേഹത്തിനും പറ്റി നമ്മളിപ്പോ ഇതിലേക്ക് ഇറങ്ങുമ്പോ നമ്മളെ മനസ്സ് തളർത്തുന്ന സന്ദർഭങ്ങളാണ് ഓരോന്നുണ്ടാവുന്നത് കെ കരുണാടൻ മാളായിട്ടില്ല എനിക്ക് പോലും ഇത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറ അതാണ്ടാണ് അന്ന് ഞാൻ അറിയാണ്ട് പൊട്ടിത്തെറിച്ചു പോയത് ഇന്നുവരെ ഞാൻ എനിക്ക് അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ശരിക്ക് പറഞ്ഞത് പക്ഷേ ഈ ഈ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കാരണം അദ്ദേഹം നേരിട്ട് വരില്ലെങ്കിലും അദ്ദേഹമാണ് ചെയർമാൻ അദ്ദേഹം ഇപ്പോൾ എന്നെ ആണെങ്കിലും മുരളിയേട്ടനെ ആണെങ്കിലും പിന്നെ ഇബ്രാഹിം കുട്ടി കല്ലാറ് കെ പി കുഞ്ഞിക്കണ് അച്ഛൻ്റെ പഴയ ആളുകൾ എന്റെ പ്രവീൺ കോഴിക്കോട് ഇവരൊക്കെ വെച്ചിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോണതും അദ്ദേഹം തന്നെയാണ് ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ മഞ്ഞാണ്ടി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കാലം മാറി വി ഡി സതീശൻ കെ സുധാകരൻ എന്ന ഇപ്പൊ കെ സുധാകരൻ താങ്കൾ പറയുന്നത് പോലെ ആരാട എന്ന് ചോദിച്ചാൽ ആരാട എന്ന് പറയാൻ കഴിയുള്ള ഒരു നേതാവ് വി ഡി സതീശൻ കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുന്ന നേതാവ് എന്നുള്ള പേര് ആ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഈ ഡുവോ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതീക്ഷ വലിയ കോൺഗ്രസിൽ ഉണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എവിടേക്കു ചെറിയ കുറവുകൾ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ പാർലമെന്റ് ഇലക്ഷനിലും കേരളത്തിൽ ബാക്കിയുള്ള ഇടത്ത് നമുക്കറിയില്ല കേരളത്തിൽ യു ഡി എഫ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളോട് ചില കാൻഡിഡേറ്റ്സ് ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷെ അപ്പുറത്ത് നോക്കുമ്പോൾ അതിനേക്കാളും ശരിയല്ല എന്നുള്ളത് ഇവരുടെ വികാരത്തിന്റെ അല്ല ഇപ്പം വി ഡി സതീശൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അസംബ്ലിയിലത്തെ എല്ലാ കാര്യവും അദ്ദേഹം പഠിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ സുധാകരേട്ടനുള്ളൊരു എന്താന്ന് വെച്ചാൽ പണ്ടത്തെമാരി ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങ് ഒരു കണ്ണൂർ വിചാരിച്ച കണ്ണൂരടക്കി നിന്നിരുന്ന ആളാണ് ഇപ്പം പലരുടെ അഭിപ്രായം കേൾക്കണം അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ മറ്റേ ഭാഗത്തുനിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് വരും അപ്പൊ അതുകൊണ്ടുള്ളൊരു ഒരു ഒരു അടി പിന്നിലോട്ട് വെക്കാന്നല്ലാണ്ട് കെ സുധാകരൻ എന്ന് പറയുന്നത് അത് കെട്ടിയിടല്ല അതായത് പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ നമ്മളത് ചെയ്യണ്ട പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതാണ് ആളുടെ സ്വഭാവം പക്ഷെ ആളിപ്പൊ കുറെ ഒക്കെ മാറി അത് കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ പലരുടെയും അഭിപ്രായം അദ്ദേഹം അതായത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊരു വഴക്കടിയും വേണ്ട ഞാൻ കാരണം പാർട്ടി നശിക്കരുതെന്ന് പലപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാജ്യദ്രോഹി വന്നതാണ് അതായിരിക്കും ഏറ്റവും ശരിയാണ് അതാണ് അച്ഛനെ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞ വാക്ക് കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇത്രയും ഓരോന്ന് അച്ഛന് അൾസറ അച്ഛന് അന്ന് അൾസർ തുടങ്ങി വരെ അത്സറിന്റെ ബുദ്ധിമുട്ടുണ്ട് പുളി കഴിക്കാൻ പറ്റില്ല രൂപ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും പറ്റില്ലായിരുന്നു അച്ഛന് അതെല്ലാം അച്ഛൻ ഈ രാജ്യത്തിനു വേണ്ടി സഹിച്ച് അവസാനം രാജ്യദ്രോഹിന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം തകർന്നു പോയത് അത് അച്ഛനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ അല്ല ഈ ഒരു വാക്ക് അച്ഛനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചോണ്ടത് ഒന്നും ആയില്ല അതിലേക്ക് മാത്രം ഒതുങ്ങരുത്

പ്രസ്ഥാനത്തിനെ മുഴുവൻ ബാധിക്കും ഈ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കി ബാക്കിയെല്ലാ സ്ഥലത്തും വേറെ ഇവിടെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാൽ എനിക്കറിയാം ഞാൻ എപ്പോഴും സങ്കടത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛന് കുറച്ചും കൂടിയും ഈ പാർട്ടിയോടുള്ളത് മാറി കുടുംബത്തിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്ന എൻ്റെ അമ്മ കുറച്ചു കാലം കൂടി ജീവിച്ചേനെ കാരണം അമ്മയുടെ ആരോഗ്യം ഒന്ന് നോക്കാൻ അച്ഛന് ഈ ഹോട്ടലേ രാത്രി എപ്പോഴെങ്കിലും വന്ന് കിടക്കും അപ്പോൾ അമ്മ നോക്കിക്കോളും അമ്മ പഠിപ്പുള്ള ആളിലെല്ലാം വിശ്വാസമായിരിക്കും പക്ഷേ അമ്മയ്ക്കും അച്ഛൻ്റെ ജീവിതമായിട്ട് ചേർന്നുകൊണ്ട് അമ്മയുടെ ആരോഗ്യം അമ്മ നോക്കിയില്ല അപ്പം ഞാൻ പറയണത് ഇങ്ങനെയൊക്കെ അച്ഛൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പ്രസ്ഥാനത്തിന് ഭയങ്കരമായിട്ട് ഞാൻ എന്ത് എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാൽ ബാധിക്കും കാരണം എനിക്ക് എല്ലാ കാര്യവും അറിയാം എല്ലാ കാര്യവും എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തെളിവ് സഹിതം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് പക്ഷേ ഗൂഢാലോചനയുടെ ഉണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്റെ കയ്യിലേക്ക് വന്നു ചേർന്നു മാത്രം അറിയുമോ എനിക്ക് ഇപ്പോഴത്തെ മനസ്സിൽ എനിക്കറിയില്ല ഞാൻ എനിക്ക് പാർട്ടിക്ക് എനിക്ക് അച്ഛന് വേണ്ടി അത്രേലും ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാരകത്തിന്റെ കാര്യത്തില് അതിലേ എനിക്ക് ഭയങ്കര വിഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ഇതും കൂടി ആയി കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഈ പാർട്ടി ചിലപ്പം കേരളം ആണ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മുടെ ഒരു മെച്യൂരിറ്റി വരുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ അതിലെ മെച്യൂരിറ്റി ആവാനുള്ള പ്രായക്കായി പക്ഷേ എന്നാലും ഈ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇതെന്ന് മാറി എന്നിട്ട് പറയേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ അച്ഛൻ പോയിട്ട് പോലും ഈ പാർട്ടി വിട്ട് പോകാത്ത ഒരാളാണ് കാരണം ഇതിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ് അപ്പം അതിനെ വെറുക്കാൻ എനിക്ക് പറ്റില്ല ഒരിക്കലും അതിനെ ഇതിനെ പറയാനും എനിക്ക് പറ്റില്ല ഇത് പറയുമ്പം മൊത്തം ബാധിക്കും ഒരാളെ മാത്രല്ല കുറെ പേരെ ബാധിക്കും ഈ ഇക്കാര്യങ്ങള് അപ്പൊ അങ്ങനെ വരുമ്പായാലും അന്ന് ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം കെ മുരളി തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആ ദിവസം എന്ന് പറഞ്ഞ നമ്പിനാരായണ അനുകൂലം വിധി വന്ന ആ ദിവസം കെ മുള്ളി സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ പത്മജി ഉറച്ചു വിശ്വസിക്കുന്നു ഗൂഢാലോചന ഉണ്ടായി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചില ആൾക്കാർ വളരെ എന്താണ് അതിൽ കക്ഷികളായ ആൾക്കാരുണ്ട് അതിനുള്ള തെളിവുകൾ അടക്കം പത്മജിയുടെ ഉണ്ട് എന്ന് പറയുകയാണ് കാരണം എന്താ പറയുക ഇതെല്ലാം അച്ഛന്റെ കൂടെ ഒറ്റയ്ക്ക് ഞാനായിരുന്നില്ലേ ബൊരുളിയേട്ടൻ എന്ന് പറഞ്ഞു വല്ലപ്പോഴും അച്ഛനെ കാണാൻ വരും എന്നല്ലാണ്ട് മുരളിയേട്ട സ്ഥിരം കോഴിക്കോടും ആ ഭാഗങ്ങളിലായിരുന്നു ഞാനാണ് എൻ്റെ ഫാമിലി എറണാകുളത്തായിരുന്നു എന്നിട്ട് ഞാനാണ് അച്ഛൻ്റെ കൂടെ പോയി നിന്നതും ഡൽഹിയിൽ പോയി താമസിച്ചതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ഓരോ നടക്കുന്ന കാര്യങ്ങളും അറിയായിരുന്നു മുരളീൻ്റെ കുറ്റം വേണിക്കാരില്ലേ മുരളിയേട്ടൻ ചിലപ്പോൾ തുറന്ന് പറയാനുള്ളൊരു മുരളിയാട്ട് ഒരു ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ ഉണ്ടാവുമായിരിക്കും ഈ ഇങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഞങ്ങൾ വെറും മക്കൾ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് പക്ഷെ എൻ്റെ അച്ഛൻ അനുഭവിച്ച എല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൽ നല്ലവരുണ്ട് എന്നാൽ എല്ലാ നേതാക്കളെയും എനിക്ക് ഒരുമിച്ച് പറയാൻ പറ്റില്ല കേട്ടോ അതിൽ അച്ഛനെ വളരെ സ്നേഹിച്ച എന്താ പറയണ്ട അച്ഛൻ്റെ അവസാനം വരെ കൂടെ നിന്ന ആളുകളും ഉണ്ട് ഇപ്പോൾ ഉപദ്രവിച്ചവർ എന്തായാലും അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആത്മാനന്ദം തോന്നുന്നുണ്ടോ അത് എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട് കാരണം അതുകൊണ്ട് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്റെ അച്ഛൻ എപ്പോഴും ദൈവത്തിനോട് മാത്രമേ പരാതി പറയാറുള്ളൂ ഇവൻ മക്കളോട് പറയാറില്ല ഫാമിലി ആരോടും പറയാറില്ല സ്വന്തം അച്ഛനടക്കം പാർട്ടിയിൽ നിന്ന് പോകുമ്പോഴും കോൺഗ്രസ് വേണുഗോപാലിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോവില്ല ഇനിയിപ്പൊ അഥവാ ഇത് എനിക്ക് മനസ്സും എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ഉറപ്പായും ഓഫറുകൾ വരാൻ എല്ലാ അങ്ങനെ ഓഫറുകൾ ഏതെങ്കിലും അത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഞാനൊന്നും അങ്ങനത്തെ ഒന്നും പുറത്തു പറയൂല പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയമായി കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്മജയുടെ തീരുമാനം ഞാൻ പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പത്മജ പത്മജയുടെ കുറച്ച് ഭൂതകാല വേദനകൾ അച്ഛന്റെ കുറച്ച് ദുരനുഭവങ്ങൾ സ്ത്രീ എന്ന പരിമിതി ഒക്കെ ഉള്ളിലുണ്ട് എന്ന് കരുതലാണോ എന്നല്ല ഇപ്പൊ കെ മുരളീധരൻ വല്ല റിസ്ക് എടുക്കുന്ന മനുഷ്യനാണ് ഇപ്പൊ വടകരയിൽ പി ജയരാജ മത്സരിക്കാൻ വരുന്നു ഉമ്മൻചാണ്ടി ഒരു സ്റ്റേജിനടുത്തോട് ചോദിക്കുന്നു വടകരയിൽ മത്സരിക്കാവോ ഞാൻ മത്സരിക്കാമെന്ന് പറയുകയാണ് അവിടെ എത്ര ഉണ്ടെന്ന് അറിയാൻ ഞാൻ മത്സരിക്കാമെന്ന് പറയുന്നു അവിടെ ജയിക്കുന്നു നേമത്ത് എന്താണ് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട് അവിടെ മത്സരിക്കാം മത്സരിക്കാവോ എന്ന് പറയുകയാണ് ജയൻ കില്ലറായി വരികയാണ് ഒരു റിസ്ക് എടുക്കുക ഇപ്പോൾ ഇപ്പം എന്താണ് ഒരു പാർട്ടി ഉണ്ടാക്കി വയനാട്ടിൽ പോയി ഒരു ലക്ഷം വോട്ട് എന്താണ് കേബുള സമാഹരിക്കുന്നുണ്ട് റിസ്ക് എടുക്കാനുള്ള ഒരു ആർജവും ഒരു കരുത്ത് കേബുലുണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കെ കരുണാകരന്റെ മകൾ എന്ന ആ പ്രതിച്ഛായയിൽ ആ നിഴലിൽ നിന്ന് മാറി ഒരു ജനകീയയായ കേരളത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമായി പത്മജയെ എപ്പോൾ കാണാൻ കഴിയും ഞാനിപ്പോ എല്ലാരും ബോധ്യപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ തൃശ്ശൂർ വന്ന് ഈ ചോദ്യം ചോദിക്കും ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ സാധാരണ ജനങ്ങളോട് ചോദിക്കും എന്നെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ ഉത്തരം കിട്ടും അല്ലാണ്ട് ഞാനിപ്പോൾ ഓടി നടന്ന കേരളം മൊത്തം ഓടി നടക്കുന്ന പിന്നെ നേരത്തെ ആഷ്മി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ അറിയാണ്ടല്ല പക്ഷേ ഞാനതൊരു ചിരിയിൽ ഒതുക്കുകയാണ് പറഞ്ഞില്ലേ അവിടെ പോയി മത്സരിച്ച് ഇവിടെ പോയി അത് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ് കാര്യങ്ങൾ പക്ഷെ അത് ഞാനിവിടെ പറയില്ല എന്തുകൊണ്ടാണ് അറിയില്ല ശരിയല്ല ഞാൻ പറഞ്ഞ ശരിയല്ല

പലപ്പോഴും ശ്രീമതി പത്മജ വേണുഗോപാലിനെ മാധ്യമങ്ങളും ജനങ്ങളും കാണുന്നത് തെരഞ്ഞെടുപ്പ് സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ മാത്രമായി മാറുന്നു എന്നുള്ളത് പലപ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ സമയത്താണ് തൃശ്ശൂരിൽ പറയുന്നു തൃശ്ശൂരിൽ ആണെങ്കിൽ പോലും എവിടെയൊക്കെ നിലപാടുകൾ വ്യക്തമാകുന്നു എന്നുള്ളതും കാണാമല്ലോ ഏതൊക്കെ വിഷയങ്ങളിൽ അവർ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ സ്ത്രീകളുടെ വിഷയത്തെ പറ്റി സംസാരിക്കുന്നു പക്ഷേ സാധാരണക്കാരായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയത്തിൽ വരുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാകുന്നത് ഇവിടെ ഒരു വനിതാ സംവരണ ബില്ല് വരുന്നു ആ വനിതാ സംവരണ ബില്ലിനെ പറ്റി സ്ത്രീ നേതാക്കൾ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അത്തരം വിഷയങ്ങളിലെല്ലാം പുലർത്തുന്ന മൗനം എന്ന് പറയും ഫോളോ ചെയ്യാത്തോണ്ട് ഞാൻ എല്ലാത്തിലും പ്രതികരിക്കാറുണ്ട് ഇലക്ഷൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എല്ലാത്തിലും സ്ത്രീകളുടെ സംവരണത്തെ ഒരു ഒരു സ്ത്രീക്ക് പീഡന കുട്ടിക്ക് പീഡനം അനുഭവിക്കുക അതിനെല്ലാം ഞാൻ നിശ്ചിതമായിട്ട് എതിർക്കാറുണ്ട് പിന്നെ ഞാൻ ടിവിയുടെ മുമ്പിൽ അധികം വരാറില്ല മാധ്യമങ്ങളില്ല എന്നാണ് പ്രശ്നം ഞാൻ ഞാൻ വരാറില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അല്ല ഫേസ്ബുക്കിൽ എഴുതൽ സ്ത്രീ 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 ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആ മുന്നിൽ പത്മജയെ അങ്ങനെ കാണാറില്ല എന്നുള്ളതാണ് ഞാൻ മാതിരി ഇത് ഞാൻ ഒരു ജില്ലയിൽ മാത്രം പൊതുങ്ങി നിൽക്കുകയാണ് അവിടെയല്ല ഇതിന്റെ തന്നെ ഇപ്പോ കേരളത്തില് മൊത്തം യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വരുമ്പോ തൃശ്ശൂരും ഉണ്ടാവും അത് മൂലകയാരുണ്ടാവും നമുക്ക് അത്രയല്ല നമുക്ക് ഓടി നടന്ന് പോകാനുള്ള ഒരു പാർട്ടി പോസ്റ്റിലല്ല ഞാൻ ഞാൻ വെറും കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ തൃശ്ശൂര് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് കെ പി സി വൈസ് പ്രസിഡന്റ് ആയിട്ട് കുറച്ചു കാലം ഞാൻ ഉണ്ടാവില്ല ആ സമയത്ത് ഞാൻ എല്ലായിരിക്കലും പോയിരുന്നു ഇപ്പൊ എനിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് എന്റെ ജില്ലയിൽ എന്തുവരുന്നു മകൾക്ക് ഒരു പദവി അല്ലെങ്കിൽ ഒരു പദവി പരിമിതപ്പെടാറാവേണ്ടതുണ്ടോ കേരളം മൊത്തം പ്രവർത്തിക്കാൻ ആണ് എന്നൊരു എക്സ്ക്യൂസ് വൈകി ണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി പ്രവർത്തകർക്ക് ഒരു എന്നോടുള്ള എന്റെ ഒരു താല്പര്യം കൊണ്ട് അവരാണ് എനിക്ക് വന്നിട്ട് ചിലപ്പോ ഒരു കസേര ഇട്ടുതരാ അപ്പൊ പാർട്ടി പോസ്റ്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ് ലീഡർ എന്ന ഒരു പദവിയിലേക്ക് പത്മജ ഉയരാത്തതിന് ആരെ പഴിക്കലാണ് പത്മജ തന്നെയാണ് ആ പരിമിതി ഉണ്ടാക്കിയ പരിമിതിക്കുള്ളിൽ അങ്ങനെ ഇരിക്കുന്നത് ഒരു നാല് കൊല്ലത്തെ രാഷ്ട്രീയം ഒഴിച്ചു നിത്യം ഞാൻ കേരള യാത്രയില് എല്ലാ ഇവരുടെ കൂടെയും എല്ലാ ജില്ലയിലും പോയിരുന്ന ഒരാളാണ് അതായത് പൈലറ്റായിട്ട് പ്രസംഗിക്കാൻ പോകും അന്നൊക്കെ നമുക്ക് അതല്ലേ കിട്ടുന്ന ജോലികള് പൈലറ്റായിട്ട് പ്രസംഗിക്കും ഞങ്ങളുടെ പ്രസിഡന്റ് വരുമ്പോ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഓടും ഇപ്പൊ സത്യം പറഞ്ഞാല് കൊറച്ചു നാളായിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പോസ്റ്റിൽ എന്ന് ഇറങ്ങിയപ്പോ എനിക്ക് തോന്നി ഇത് ഞാൻ ഇത്ര ഓടിയിട്ട് തള്ളി എന്നെ അവിടെ തളച്ചിട്ടു തൃശ്ശൂർ എല്ലാവരും കൂടി അങ്ങനെ ഞാൻ തൃശ്ശൂർ നിന്നു എന്നല്ലാതെ ഞാൻ എന്റെ പ്രതികരിക്കാനുള്ളത് ഞാൻ മുഴുവൻ ഇത് വഴിയാണ് പ്രതികരിക്കുക പിന്നെ പാർട്ടി പോസ്റ്റുകളും സീറ്റുകളും പ്രധാനമാണ് എന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ചു അതാണ് മറ്റൊരു കാര്യം പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തോന്നിയ മറ്റൊരു കാര്യം ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും ഫോളോ ചെയ്യുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏതാണ്ട് രാഹുൽ ഗാന്ധി ഫാൻ പേജ് എന്ന് പറയാവുന്നത് പോലെയുള്ള ഒരു പേജാണ് പത്മജ വേണുഗോപാൽ സൂക്ഷിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട് പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധി തെലുങ്കാനയിൽ പോയി ചായക്കടയിൽ ദോശ ചുടുന്ന വീഡിയോ വരെ ഷെയർ ചെയ്യപ്പെടുമ്പോഴും ജാതി സെൻസസിനെ പറ്റിയും ഇന്ത്യ സഖ്യത്തെ പറ്റിയും ഒക്കെ അദാനി വിഷയത്തെ പറ്റി ഒക്കെ പറയുന്നത് എത്രത്തോളം അതൊരു ചർച്ചയായി മുമ്പോട്ട് കൊണ്ടുപോകാനായി കഴിയുന്നുണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ആ കുറ്റം പറയാൻ അല്ല അതൊരു കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പാർട്ടി ചട്ടക്കൂടൽ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞാൽ കെ കരുണാരൻ ആണ് പരിഗണന എനിക്ക് കിട്ടില്ല അപ്പൊ പാർട്ടിന്ന് പറയൂ അത് എല്ലാ പാർട്ടികളിലും ഉള്ളാണ് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രല്ല അതായത് അതായത് രാഹുൽ ഗാന്ധി ഞാൻ പറയുന്ന കാര്യം സംസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ ആ വിഷയം ഗൗരവമായി ഏറ്റെടുത്താൽ സംസ്ഥാന കമ്മിറ്റിക്ക് അത് അപ്രിയമാകും എന്ന് കൂടിയാണ് അവർ പറയുക അല്ല കോൺഗ്രസിനെതിരെ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള കാര്യങ്ങളിലും ഞാൻ പ്രതികരിക്കാറുണ്ട് എല്ലാത്തിലും ഞാൻ പ്രതികരിക്കാറുണ്ട് അത് നിങ്ങൾക്കാ വനിതാ സംഭരണത്തിൽ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തോട് സംസാരിക്കും അതെ ആര് വേണം എന്ന് പറഞ്ഞ ഒരാളാണ് അല്ല സോഷ്യൽ മീഡിയ റീച്ച് എത്രയാണ് ഞാൻ പറഞ്ഞത് പുതിയ കുട്ടികൾക്ക് എത്തുമായിരിക്കും അതല്ലാതെ പത്മജൻ വിളിക്കുകയാണ് മാധ്യമങ്ങളെ എനിക്ക് കേരളത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മുന്നിൽ വരും അല്ല അത് കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ മാതിരി ഞാനൊന്ന് എന്താ പറയണ്ട ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ ഞാനത്രേ പത്ത് കൊല്ലാണ് തൃശ്ശൂര് ഒരു ദിവസം ഒരു മാറാണ്ട് ഞാൻ ഒന്ന് പണിയെടുത്തത് അത് കഴിഞ്ഞ് ഒരു അനുഭവം ഉണ്ടായി ഇപ്പൊ സത്യം പറഞ്ഞ മാനസികമായിട്ട് നമ്മൾ ഒരു അടി ഞാൻ പിന്നിലോട്ട് വെച്ചു എന്നുള്ള ശരി തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ വീണ്ടും പോയിത്തോ വീണ്ടും ഞാൻ

രാഹുൽ ഗാന്ധി അദാനി വിഷയത്തിൽ വളരെ ഗൗരവപ്പെട്ട നിലപാടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ കരുണാകരൻ തുടങ്ങി വെച്ച പദ്ധതിയാണെന്ന് പറയും എങ്കിൽ ഒരു ഘട്ടത്തിലെങ്കിലും അത് വഴിതെറ്റി പോവുകയും മറ്റു കൈകളിലേക്ക് പോയിട്ടുണ്ട് എന്നെങ്കിലും പറയാനുള്ള ഒരു രാഷ്ട്രീയ ബാധ്യത അച്ഛന്റെ മകൾക്കും ആ കോൺഗ്രസ് പ്രവർത്തകയ്ക്കും ഇല്ലേ എന്നൊരു കൗതുകം ബാക്കിയുണ്ട് അതുപോലെ തന്നെ ജാതി സെൻസസിനെ പറ്റി അവർ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അതിനെപ്പറ്റി അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും എനിക്കും പ്രേക്ഷകർക്കും കൗതുകം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശരിയാണ് തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയിട്ട് അതിടക്ക് വെച്ച് പോയി എന്നുള്ളത് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദാനി പറ്റി അല്ല അദാനി ഏറ്റെടുക്കുന്നതിനെ പറ്റിയിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ള പാർട്ടിക്കുള്ളൊരു നയത്തിനപ്പുറമൊന്നും എനിക്ക് പറയാൻ എനിക്ക് അവകാശമില്ല ഞാൻ ഒരു ചട്ട പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളാണ് താങ്കൾക്ക് പറയാം താങ്കളിപ്പോൾ ഒന്നുമില്ലാണ്ട് ഇല്ലേ എങ്ങനെ അങ്ങനെ ഒരാളാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടി അച്ചടക്കം എന്നൊരു കാര്യമുണ്ട് അല്ല അത് സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനത് അതിൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇപ്പം കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ട് രാഹുൽ ഗാന്ധി വെച്ചതാണ് പോകുന്ന അത് ഞാൻ വേറെ രീതിയിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഞാനൊരു മനുഷ്യനായതുകൊണ്ട് അതായത് ആ കുടുംബവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം കേരളത്തിലെല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ എന്നൊരു വ്യക്തിക്ക് എനിക്ക് ഒരു പത്തിരുപത്തെട്ട് വയസ്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം വന്നപ്പം എന്നെ രക്ഷിച്ചത് രാജീവ് ഗാന്ധിയാണ് അപ്പം അവരുടെ ആ കുടുംബത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരടുപ്പുണ്ടാവുന്നത് പിന്നെ രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റുമോയെന്നുപോലെ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുത്തര വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ ഇപ്പൊ എനിക്ക് ഒരാളെ ആരാധിക്കാൻ ബാക്കിയുള്ളവരും നോക്കണ്ടല്ലോ ഞാനത് എന്റെ വീട്ടിലെ ആൾക്കാരെ പോലും ഞാൻ നോക്കില്ല ഈ കോൺഗ്രസ് എതിരായിട്ട് പൊതുവെ ഉയരുന്ന ഒരു ആരോപണം ഒരു വലിയ വിഭാഗം ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്ന് ഒരു കോൺഗ്രസ് എല്ലാ പാർട്ടികളോടും ബന്ധമുണ്ട് അല്ലെ കാരണം ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെ കൂടുതൽ ഇന്ത്യയിൽ അപ്പൊ തീർച്ചയായിട്ടും അവരെ നമുക്ക് തള്ളിക്കളഞ്ഞോണ്ടല്ലൊരു രാഷ്ട്രീയല്ലോ നമുക്ക് നമുക്ക് ഹിന്ദുക്കളും വേണം മുസൽമാരും വേണം ക്രിസ്ത്യൻ ജനങ്ങളും വേണം നമ്മുടെ കൂടെ അപ്പം എങ്ങനെ നമ്മൾ മുസ്ലിംസിന് വേണ്ടി സംസാരിക്കണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതേമാതിരി ഹിന്ദുക്കൾക്ക് വേണ്ടി നമ്മള് സംസാരിക്കണം ജീവിതത്തിന്റെ ഒരു ഭാഗം അല്ല അവിടെ ഈ ബാലൻസിങ് ഭാഗംസിംഗ് പ്രയോറിറ്റീസ്

എന്നുള്ളൊരു സംസാരം വരുമ്പോൾ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യും എന്നല്ലാണ് അത്രേ ഉള്ളൂ ഇതിൽ എനിക്ക് തോന്നി അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഇനി ബി ജെ പിടെ ഭാഗത്ത് നിന്ന് ഹിന്ദുക്കളെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം ഇതിലില്ല എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബഹുമാനപ്പെട്ട കോടതി വർദ്ധയെ പറ്റിയും ഹിന്ദുത്വത്തെ പറ്റിയും പറഞ്ഞത് കൊണ്ട് മാത്രം സി പി എം ഇന്ന് രണ്ടു പക്ഷമാണ് തട്ടപക്ഷമെന്നും തട്ടവിരുദ്ധ പക്ഷമെന്നും രണ്ട് പക്ഷമുണ്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ പക്ഷെ അതേസമയം തന്നെ ആർത്തവാശുദ്ധിയെ പറ്റിയോ ശബരിമല വിഷയത്തെ പറ്റിയോ അവിടെയൊക്കെ അതുമൊക്കെ സ്ത്രീകളുടെ പ്രശ്നമാണ് അവിടെയൊക്കെ സൂക്ഷിക്കുന്ന അതിജാഗ്രതയുള്ള ഒരു മൗനമുണ്ട് അതിനകത്ത് ചില പ്രീണന നയങ്ങൾ ഇല്ലേ എന്നതാണ് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ചില അമ്പൽ ചില സ്ഥലങ്ങളിൽ ചില ആചാരങ്ങളുണ്ട് അതെന്തിനാ നമ്മൾ തെറ്റിക്കാൻ പോണേ തെറ്റിച്ചോണ്ട് നമുക്ക് എന്ത് ഗുണം അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നെ ഒരിക്കലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛൻ തടങ്കലിൽ ഇട്ടിട്ടില്ല പക്ഷേ ശബരിമല എന്ന് പറയുന്നത് ചിലവരുടെ വിശ്വാസങ്ങളാണ് അതിനെന്തിനാ നമ്മളിത് എതിർക്കാൻ പറ്റി അതിനെ പറ്റിയിട്ട് ആ സമയത്ത് ഞാൻ ഇട്ടിട്ടില്ല ശരിയാണ് അത് ഒന്നും ഒഴിഞ്ഞു മാറിയതല്ല സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയതാണ് ഇത് ഇതെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്ന ഞാനൊരു ഡോക്ടർ ഭാര്യയാണ് ഇതൊരു എന്താ പറയണ്ട സയൻസാണ് എന്ന രീതിയിൽ കാണുന്ന ഒരാളാണ് എനിക്ക് അതിനോടൊന്നും വലിയ പക്ഷെ ചിലവർക്ക് ചില വിശ്വാസങ്ങളുണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും അവരെ വേദനിപ്പിച്ചിട്ട് നമുക്കൊരു ഒരു ദിവസം കൊണ്ടൊന്നും ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അതല്ല ആരും ഇസ്രായേൽ പാലസ്തീൻ വിഷയം നടക്കുന്നു ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇത്രയും നിസ്സഹായരായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ വരെ മരിക്കുന്നു പക്ഷെ അപ്പോഴും ഒരു മത നേതാവ് പറയുന്ന അതിനെ അപലപിക്കുന്ന വാക്കുകൾ മാത്രം ഷെയർ ചെയ്യുന്ന അതുണ്ടല്ലോ കാരണം മതമേലധ്യക്ഷന്മാർ പറയുന്നത് എന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ കോൺഗ്രസിന് നേരെയുള്ള ഏറ്റവും വലിയ ആരോപണമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് മതമേലധ്യക്ഷന്മാരുടെയും ജാതി അധ്യക്ഷന്മാരുടെയും അടുത്തേക്ക് ഓടുമെന്ന് അതിന് സമാനമായി ഒരു ലോക ഇത്ര വലിയൊരു വിഷയം നടക്കുമ്പോൾ പോലും ഒരു മത നേതാവ് പറയുന്നത് മാത്രം ഷെയർ ചെയ്യേണ്ടി വരും മാർപ്പാപ്പ എന്തു പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വാചകം പോലും പാലസീൻ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അല്ല അതെന്താ പറ്റിയെന്നുവെച്ചാല് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഇത്തിരി പോസ്റ്റ് ഒന്ന് കുറവായിരുന്നു എന്റെ കാരണം ഞാനൊരു തിരക്ക് പിടിച്ചൊരു ജോലിയിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാഷ്ട്രീയം മാത്രം നോക്കുന്ന ആളല്ല എനിക്കിങ്ങനെ പല എല്ലാ കാര്യങ്ങളും ആ കുറച്ച് വേറെ അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാല് മാത്രമേ ഞാൻ ഇടാൻ വിട്ടുപോയതാണ് എനിക്ക് അഭിപ്രായം അനിൽ ആന്റണി ബി ജെ പി ലേക്ക് പോയി എലിസബത്ത് ആന്റണി കൃപാസനം ചെന്ന് വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ആന്റണി കുടുംബം എത്രയോ കാലമായി കോൺഗ്രസിലാണ് എന്ന് ഓർക്കണമായിരുന്നു എന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ജി കാർത്തികേയൻ വിഷയത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞു അത് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ് ചാണ്ടിയമ്മന് ആശംസകൾ അർപ്പിക്കുന്നുണ്ട് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ കെ കരുണാകരൻ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഏത് പാർട്ടിയിലാകുമായിരുന്നു അപ്പോഴും കോൺഗ്രസ്സിലാകുമായിരുന്നോ അതോ കെ കരുണാകരൻ ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ കണ്ടുവളരുന്നത് ഇടതുപക്ഷ നേതാവായി കെ കരുണാകരനെ ആയിരുന്നു എങ്കിൽ അതായത് ഈ പാർട്ടിയുടെ മൂല്യങ്ങൾ ഒന്നും തന്നെ താങ്കളെ ആകർഷിച്ചിട്ടില്ലേ അതായത് നമ്മൾ നമ്മുടെ അച്ഛൻ ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ട് മക്കൾ കണ്ടു പഠിക്കുകയുള്ളു പിന്നെ ചിലപ്പോൾ എനിക്കിനി നല്ല വിവരം വയ്ക്കുമ്പോൾ ചിലപ്പോൾ മാറി ചിന്തിച്ചൂടായില്ലോ പക്ഷെ കോൺഗ്രസ്സിലെ ആദർശങ്ങൾ എനിക്കിഷ്ടമായതുകൊണ്ട് കാരണം ഒരു വർഗീയതയില്ലാത്തൊരു പാർട്ടി അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ കുറച്ചും കൂടി എന്താ പറയുക മറ്റേ വലിയ അടിയും പിടിയും വെള്ളത്തിൽ നിന്നും പോകാത്തൊരു പാർട്ടി ശരി ചിലപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ അടിയുണ്ട് മറ്റോന്ന് അടിയുണ്ട് ഇരിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതാണ് ഞാൻ കണ്ട അതാണ് എനിക്ക് ഇടത് ഈ പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ വ്യക്തിപരമായിട്ടുള്ള ബന്ധം പലരുമായിട്ടുണ്ട് അതെൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയണോ എൻ്റെ അച്ഛൻ ഏത് പാർട്ടി പാർട്ടിയായിരുന്നാലും ഞാൻ അതിലിരുന്നേനെ അത് ഇടത് ഏത് കോൺഗ്രസ് ഒന്നല്ല അപ്പോഴേക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ പ്രായം എനിക്ക് തീരുമാനം എടുക്കേണ്ട പ്രായം കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടത് കോൺഗ്രസ്സിനെയാണ് അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അനിൽ ആന്റണി പോയില്ലേ അനിൽ ആന്റണിക്ക് ചിലപ്പോൾ ഇത് ശരിയല്ലെന്ന് തോന്നിയുണ്ടോ അദ്ദേഹം പോയത് അല്ല അനിൽ ആന്റണി പോയത് ശരിയാണ് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം എന്താ തെറ്റാണെന്ന് തെറ്റാണെന്ന് എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല പോയത് ശരിയല്ല തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു നമ്മുടെ ഒരു ഫാമിലി അറിയപ്പെടുന്നത് കോൺഗ്രസ് കുടുംബമായിട്ടാണ് ചിലപ്പോൾ ആൾക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും അത് അദ്ദേഹത്തിനോട് ചോദിക്കണം പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരു കോൺഗ്രസ് വ്യക്തി എന്നുള്ള നിലയിൽ അല്ലാണ്ട് ഒരു വെറും വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ കൂട്ടണ്ട ഞാക്ക് അതിനൊക്കെ പരിമിതില്ലേ നമ്മുടെ ഈ ഒരു പാർട്ടിയിലേക്കും അതിൽ ഞാൻ പറയണു അദ്ദേഹം ചെയ്ത തെറ്റാണ് കാരണം എ കെ ആന്റണീനെ അറിയപ്പെടുന്നതും എ കെ ആന്റണി ഇത്രയും കാലം ജീവിച്ചതും എല്ലാം കോൺഗ്രസ്സിന് നേരത്തെ പറഞ്ഞ വരി എനിക്ക് മത്സരിക്കുക എല്ലാം കോൺഗ്രസ് പാർട്ടി കൊടുത്തതാണ് അപ്പൊ നമ്മൾ അച്ഛന്റെ പാതകളാണ് പിന്തുടരുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ആന്റണി ഒരു ഏറ്റവും ടോപ്പ് ഉള്ള ആ അല്ല ഒരിക്കലും പാടില്ല കാരണം അവരും കോൺഗ്രസ് കാര്യ ജീവിച്ചിട്ടുള്ളത് ഞാൻ അവരോട് അടുത്തറിയുന്ന ഒരു ഇതാണ് അവരും കോൺഗ്രസ് കാരായിട്ടാണ് ജീവിച്ചത് പക്ഷെ അവരെനിക്ക് തോന്നുന്നു ആ ഒരു നിമിഷം ഒരു അമ്മയായി പോയി നമുക്ക് നമ്മുടെ മക്കളെ ചിലവർക്കൊന്നും എത്ര തെറ്റ് ചെയ്താലും മക്കളെ തെറ്റ് ചെയ്തു എന്ന് ഒരമ്മയ്ക്കും തോന്നില്ല അതിലൊന്നും ഒരു പുരോഗമനവും ഇല്ല അമ്മ അമ്മ എന്നും ാണ് പത്മജാ വേണുഗോപാലിന്റെ വിവാഹത്തിന് പന്ത്രണ്ട് ദിവസം മുമ്പാണ് രാജൻ കേസിന്റെ വിധി വരുന്നത് പക്ഷേ ഈ കുടുംബത്തിന് കേരള സമൂഹത്തിന്റെ മനസാക്ഷി രാജൻ കേസിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഞാൻ അതിനെ പറ്റി പറയാത്ത എന്താന്ന് വെച്ചാൽ അതാ ഞാൻ എനിക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറയാൻ പക്ഷെ ഇപ്പം കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ പേടിപ്പെടുത്തലായി മാറുന്നില്ലേ ആയിക്കോട്ടെ പേടിപ്പെടുത്തൽ തന്നെയാണ് പേടിപ്പെടുത്തലാന്നെ വിചാരിച്ചോളൂ കാരണം ചില സമയത്ത് ഞാൻ മനുഷ്യനാണ് എനിക്ക് ചാവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യും രാജൻ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാത്തത് ആ മരിച്ചുപോയ ആലോചിച്ച് മാത്രമാണ് അദ്ദേഹം ഒരു മകന് വേണ്ടി വേദനിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ബാക്കി എന്താ കാര്യങ്ങളെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതിന് അയാളുടെ പെങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തു എനിക്ക് കോടതി കയറി ഇറങ്ങി സത്യം പറഞ്ഞിട്ട് കയറി ഇറങ്ങി കിടക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല ചാവാൻ നേരത്തെ ആലോചിക്കാം പിന്നെ പോയി കിടന്നാൽ അധികം കാലം കിടക്കണ്ടല്ലോ രാജൻ്റെ അച്ഛൻ ഈശ്ചരവാർ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കൂടെയാണ് വന്നത് അച്ഛനെ കാണാൻ അപ്പൊ അച്ഛന ഇതിനെ പറ്റി അറിവില്ലായിരുന്നു അത്യം പറഞ്ഞ പിന്നെ പോലീസുകാർ പറഞ്ഞത് അച്ഛൻ വിശ്വസിച്ചു അച്ഛൻ പ്രത്യേകം ചോദിച്ചതാണ് എന്താണ് കാരണം ഒരു ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും വേറൊരു അച്ഛൻ്റെ ദുഃഖം കാണാൻ പറ്റില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പക്ഷെ കൂടെ നിൽക്കുന്ന അച്ഛനെന്നും പറ്റുന്ന കൂടെ നിൽക്കുന്നവര് ചതിക്കണതാ അവര് പറഞ്ഞ സത്യമില്ലേ അച്ഛനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അച്ഛൻ കള്ളത്തരം പറഞ്ഞാലല്ല എന്താണ് പക്ഷെ സംഭവിച്ചതെന്നുള്ളതാണെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങി ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറയാനുള്ളത് ആ ചില കാര്യങ്ങൾ ഇപ്പൊ പറയാ ഞാൻ പറയ മരിച്ചു പോയെ പറ്റിട്ട് ആ മനുഷ്യൻ ഞാൻ ആ മകനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പറ്റിയിട്ടോ ഒന്നും എനിക്ക് പറയാൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ഒരു അച്ഛനാണ് മകൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല പ്രശ്നം അദ്ദേഹം മകന് വിഷമിപ്പിച്ച് മരിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ നല്ലതായിരുന്നു മകൻ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ

കെ കരുണാകരൻ എന്ന ഈ പറയുന്ന കേരളം കണ്ട വളരെ കരുത്തനായ നേതാവിൻ്റെ രാഷ്ട്രീയ ഉയർച്ചകളും താഴ്ചകളും കെ മുരളീധരൻ എന്ന സഹോദരൻ്റെ സ്വഭാവ സവിശേഷതകളിലുള്ള അല്ലെങ്കിൽ എടുത്തുചാടി അഭിപ്രായങ്ങൾ പറയുന്നതിലുള്ള അപകടങ്ങൾ അറിയാവുന്ന ഒരു സഹോദരി ആ രീതിയിലും അവർ പറയുന്നുണ്ട് കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഭവം വളരെ സംഭവകൂലമായ രാഷ്ട്രീയ ജീവിതകാലത്ത് ഉലച്ച ഏറ്റവും വലിയ രണ്ട് സംഭവങ്ങളായിരുന്നു ഒന്ന് ഐ എസ് ആർ ഒ ചാര കേസും രണ്ട് രാജൻ കേസും അതേക്കുറിച്ചും കൂടെ പരാമർശമുണ്ടായി പരാമർശം ഉണ്ടായപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ചാരക്കേസിലാണെങ്കിൽ തന്നെ അഞ്ച് പേരെ ഇപ്പോൾ ഒരു ഗൂഢ ആലോചനക്ക് പിന്നിലുള്ള അഞ്ച് പേരെക്കുറിച്ച് തനിക്കറിയാം എന്നാൽ താൻ അത് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു പത്മജ രണ്ടാമത്തെ കേസ് രാജൻ കേസിൻ്റെയാണ് അതിപ്പോൾ കൺക്ലൂഡിങ്ങിൻ്റെ സമയത്ത് ആ കൺക്ലൂഷൻ്റെ സമയത്താണ് കൂടുതൽ സജീവമായിട്ട് വന്നത് അതിലും ഈ പറയുന്നത് പോലെ തന്നെ കൂടെ നിന്നവർ അച്ഛനെ ചതിച്ച ഒരു ഒരു സംഭവം അതെന്ന് വെച്ചാൽ അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ചാരക്കേസിലാണെങ്കിലും ആ ഒരു ധ്വനിയോടുകൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത് അതിൽ ഈ പറയുന്നത് പോലെ തന്നെ തൻ്റെ സുരക്ഷയെ കരുതി തൽക്കാലം ഇപ്പോഴൊന്നും പറയുന്നില്ല പിന്നീട് തനിക്ക് തോന്നിയാൽ താൻ ഒരു ഒരു ഈ പറയുന്ന പിന്നെ ചരിത്രം സമൂഹമുലമായ ചരിത്രം എഴുതും ജീവചരിത്രം എഴുതും അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പതനം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് എന്നും ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടേണ്ട ഒരാളല്ലേ പത്മജ എന്ന സംശയവുമായിട്ടാണ് ഗവേഷണ വിദ്യാർത്ഥിയായിട്ടുള്ള ജയശ്രീ വന്നത് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഈ സജീവമായി ഇപ്പോൾ ഈ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കാണുന്ന ഗാസായിലുള്ള ഈ യുദ്ധ മുഖത്തുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ വെട്ടിത്തു പറയേണ്ട ഒരാളല്ലേ എന്ന ഒരു ഒരു ചോദ്യവും ജയശ്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളേറെ ഉണ്ട് അഭിപ്രായങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല മാത്രമല്ല എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയാണ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ശ്രീമതി പത്മജ പറയുന്നത് അവിടെയും ജനകീയ കോടതിക്ക് തോന്നുന്നത് പത്മജയെ പോലുള്ള ഒരാൾ എന്തുകൊണ്ട് കുറേ കൂടി സജീവമായി കാര്യങ്ങൾ ഇടപെട്ട് പ്രതികരിച്ചുകൂടാ എന്ന് നമുക്ക് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നുണ്ട് വരുന്ന ആളുകളിലും സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ പത്മജയെ നമ്മൾ കാണണം കാണണം എന്ന ഒരു നോട്ടോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നും ം പറയായിരുന്നു രാഷ്ട്രീയം പറയുകയായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാൻ ബാക്കിയുണ്ട് എന്ന ഒരു മുഖപുര തുടക്കം മുതലേ പത്മജാ വേണുഗോപാൽ പറയുന്നു അത് തുറന്നു പറയുന്ന കാലം അത് കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനമാകുമെന്ന് പറയുന്നു കാത്തിരിക്കാം ഏതെങ്കിലും കാലത്ത് പത്മജിയുടെ അവിളപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം എന്തായാലും അടുത്ത അടുത്തുമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കാണും ആ രാഷ്ട്രീയ ചോര താങ്കണ്ട കൈകളില്ല എന്ന ആത്മാർത്ഥ പറയാൻ കഴിയും ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ അറിവോടും കൂടിയിട്ട് പോയിട്ട് വിട്ടു ആൾക്കാർ പി ജയരാജൻ ആ സംഭവത്തെ കുറിച്ച് അറിവേയില്ല തീർച്ചയായിട്ടും രാഷ്ട്രീയം ആരോപിച്ചാലോ ആരെയും സ്വീകരിക്കും മരണത്തെ മുഖാവു വന്ന പല സന്ദർഭങ്ങളിലാണ് ഐഡിയോളജി എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല താങ്കളുടെ സതീർത്തനാണ് താങ്കളുടെ ആത്മബോധമുള്ള ഇപ്പോഴും കെ ടി ജയകൃഷ്ണമാസിനെപ്പറ്റി ഓർക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിൽ സി പി എമ്മിനെതിരെ ഒരു രോഷം പറഞ്ഞു തന്നോ പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ ഒരു അധ്യായമാണ്